ഡോക്ടർ വി ശിവദാസൻ എം പി, അങ്ങാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ അതിരാവിലെ ആ കോച്ചിങ് സെന്ററിൽ ആ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഒരു ജനപ്രതിനിധി. മലയാളിയായ നെവിൻ ഉൾപ്പെടെ 3 കുട്ടികളുടെ ദാരുണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. കൂണുപോലെ ഒരു നിയന്ത്രണവുമില്ലാതെ മുളച്ചു പൊന്തുന്ന ഇത്തരം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ, അതോ അവിടുത്തെ പ്രാദേശിക സർക്കാരാണോ, ഈ സർക്കാരുകളെ നിയന്ത്രിക്കേണ്ട അവിടുത്തെ എല്ലാ സുരക്ഷാ ചുമതലയും ഉറപ്പുവരുത്തേണ്ട കേന്ദ്ര സർക്കാരാണോ, ഈ തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങളാണോ, നമ്മൾ ആരെയാണ് ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? ഡൽഹിയിൽ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ മുഖ്യ കാരണക്കാരെന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ്റാണ്. കാരണം അവിടുത്തെ ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും മറ്റെല്ലാ പ്രാദേശിക ഭരണ സംവിധാനത്തെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ നിലവിൽ യൂണിയൻ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. 2023 മെയ് 20 സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിനേക്കാൾ അധികാരാവകാശങ്ങൾ ലെഫ്റ്റനൻ്റ് ഗവർണർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവ് നിയമം യൂണിയൻ ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആർക്കാണിതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ല. അവിടെ മുഖ്യ ഉത്തരവാദിത്വം അത് പോലീസ്, ഡൽഹി പോലീസ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള കീഴിലാണ്. അതിനപ്പുറത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും മാത്രമല്ല, അതിനപ്പുറത്ത് അവരുടെ മുകളിലുള്ള അവസാനത്തെ വാക്ക് ലെഫ്റ്റനൻ്റ് ഗവർണറാണെന്ന് യൂണിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ മറ്റ് വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ സേയുള്ള ആളായി ഗവർണറെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ ആരാണ് മുഖ്യ ഉത്തരവാദി എന്നുള്ളതിന് ആ ഉത്തരവ് അവിടെ കിടക്കുകയാണ്. എന്നാൽ അവർക്ക് മാത്രമല്ല ഉത്തരവെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ദാരുണമായ സംഭവം വളരെ വേദനിപ്പിക്കുന്ന 3 വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങളുമായി ഡൽഹിയിലേക്ക് വന്ന് ഡൽഹിയിലെ കോച്ചിങ് സെൻ്ററുകളിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രയാസകരമായ സാഹചര്യത്തിലുൾപ്പെടെ പഠിച്ച് ആ കോച്ചിങ് സെൻ്ററിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരിൽ നിന്ന് ഈ കോച്ചിങ് സെൻ്റർ ഉടമകൾ വാങ്ങിയെടുക്കുന്ന വലിയ ഫീസുണ്ട്, ലക്ഷങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് രൂപയിൽ നിന്ന് വലിയ പണം ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ചിലർക്ക്, അതിൻ്റെ നേതാക്കന്മാർക്ക് ഈ കോച്ചിങ് സെൻ്റർ ഉടമകൾ നൽകുന്നുണ്ട്. അതിനും അപ്പുറത്ത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വലിയ സഹായം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്നു. ഈ സമീപകാലത്തിറങ്ങിയ പല പത്രങ്ങളുടെയും 1 പേജിലെ പരസ്യം എന്നുള്ളത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പരസ്യമായിരുന്നു. ഇത്രയും പരസ്യം നൽകാൻ, ഇത്രമേൽ ആളുകളെ, അധികാരികളെ സ്വാധീനിക്കാൻ ഇവർക്കെങ്ങനെയാണ് കഴിയുന്നത്? ഇവർക്കെങ്ങനെയാണ് ഇത്രമേൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? വിദ്യാർത്ഥികളെ കൊള്ളയടിച്ചിട്ടാണ്, പഠന സ്വപ്നങ്ങളുമായിട്ട് വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ വിദ്യാർത്ഥികളിൽ നിന്ന് കഴുത്തറപ്പൻ പൈസ വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നത്. അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഡൽഹിയാണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള കോച്ചിങ് സെൻ്ററുകൾ ഡൽഹിയുടെയും സമീപ പ്രദേശങ്ങളുമായിട്ട് ഉണ്ട്. അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കോച്ചിങ് സെൻ്ററുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഓഡിറ്റുകൾ നടക്കുന്നുണ്ടോ? ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടം കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ളതാണോ? തുടങ്ങിയ പരിശോധനകളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ നിലനിൽക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് മാറ്റി തീർക്കുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേയുള്ളൂ, അത് ജനങ്ങളാകെ ഒന്നായി അണിനിരന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ്? ഓവുചാലിലെ വെള്ളവും മഴവെള്ളവും ചേർന്ന് ക്ലാസ് മുറിയിലേക്ക് ഒഴുകിയെത്തുന്നു. ക്ലാസ് മുറി അവിടെ കൂടുതൽ വാതിലുകളില്ല, ജനലുകളില്ല, ആകെ ഇറങ്ങാനും കയറാനും ഒക്കെ ആയിട്ട് ഒരു വാതിൽ മാത്രമുള്ള ഒരു ഇടുങ്ങിയ കുടിസ് മുറിയിലാണ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമപ്രകാരം ക്ലാസ് നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ്, അവിടെ ലൈബ്രറി പ്രവർത്തിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതായത് ഈ റാവുസ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജേന്ദ്രനഗറിലെ, ശ്രീ ശിവദാസൻ എം പി,
ഈ രാജേന്ദ്ര നഗറിലെ റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്, റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം രാജ്യത്ത് വളരെ സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് എന്നാണ് അതിൻ്റെ ഒരു ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിച്ചു കയറ്റം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുണ്ട്. പക്ഷേ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. ആ ബേസ്മെൻറ്റ് മറ്റൊരു ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കരുതെന്ന് വളരെ കൃത്യമായ ചട്ടം നിലനിൽക്കുകയാണ്. അവിടെ ഒന്നുകിൽ പാർക്കിംഗായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസായി ഉപയോഗിക്കാം. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു പർപ്പസിന് ഉപയോഗിക്കരുത്. അവിടെയാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചത്. ഇത് റാവൂസിൻ്റെ മാത്രം പ്രശ്നമല്ല, ദില്ലിയിലെ ഒട്ടുമിക്ക ഈ കോച്ചിങ് സെൻ്ററുകളുടെയും അവസ്ഥ ഈ ബേസ്മെൻറ്റിൽ ഇത്തരത്തിൽ ലൈബ്രറികൾ സെറ്റ് ചെയ്യുന്ന അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ രാജ്യതലസ്ഥാനത്ത് ഇത്തരം വലിയ രീതിയിൽ ഒരു അനാസ്ഥ കാണിക്കാൻ കഴിയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്? അവർക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് അവരുടെ പിൻബലം. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ തന്നെ ഈ കോച്ചിങ് സെൻ്ററിൻ്റെ ഉടമകളുമായി സ്ഥാപനങ്ങളുമായി എത്രമേൽ അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നുള്ളത് വിശദീകരിക്കപ്പെടേണ്ടുന്ന കാര്യമില്ല. ഈ കോച്ചിങ് സെൻ്റർ ഉടമകൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ പരസ്യം കൊടുത്തുകൊണ്ട് അവരുണ്ടാക്കുന്ന സ്വാധീനവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ വിലക്കെടുത്ത്, പത്രമാധ്യമങ്ങളെ വിലക്കെടുത്ത് അവർക്ക് ഈ കൊള്ള, ഈ ജനവിരുദ്ധത, നിയമലംഘനം തുടർച്ചയായി നടത്താൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഡൽഹിയിലും പരിസര പ്രദേശത്തും നിലനിൽക്കുകയാണ്. മാനദണ്ഡങ്ങൾ ഏതുമില്ലാതെ കെട്ടിടങ്ങളെടുക്കാൻ അനുമതി കൊടുക്കുന്നു. കെട്ടിട നിർമ്മാണ ചട്ടത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആളുകൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ തന്നെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കെട്ടിടങ്ങൾക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ നിലയിൽ അനുമതി കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ ആധിക്യം, അത് കൂടുതൽ വിശദീകരണം തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കോച്ചിങ് സെൻ്ററുകൾ ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം കോച്ചിങ് സെൻ്ററുകളും ഇത്തരത്തിൽ സ്വാധീനം ചെലുത്തിയും വഴിവിട്ട നിലയിലും ആണ് എന്നാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം.